അപ്പോൾ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തക്കാളി വടയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണം നമുക്ക് തക്കാളി, സവാള, പച്ചമുളക്. അപ്പം നമുക്കിതെല്ലാം ഒരുമിച്ചൊന്ന് അരിഞ്ഞ് കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കാം. നമുക്കിഷ്ടമുള്ള സൈസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കുഞ്ഞി കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടി 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പായസപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പായസം ആദ്യം തന്നെ അപ്പൊ പച്ചമുളകും തക്കാളിയും സവാളയും എല്ലാം മിക്സ് ചെയ്യണം. അപ്പൊ അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പായസപ്പ ആദ്യം തന്നെ അതെല്ലാം പാത്രത്തിലിട്ട് വരും. പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളെ സവാള എടുത്ത് അതിൽ തന്നെ ഇടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഗൈസ് മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിടുക. ഗൈസ് അപ്പോൾ ലാസ്റ്റത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിടുന്നുണ്ട്. അത് ടേസ്റ്റിന് നല്ലതാണ്. അത് ഓപ്ഷനലാണ്. ഇത് ഇല്ലാത്തവര് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരിപ്പൊടി അത് ഫുള്ളും നമ്മൾ ഇതിലിട്ട് കൊടുക്കണേണ്. പിന്നെ 1.5 കപ്പ് മൈദ നമ്മ ഇതിൽ തന്നെ വീണ്ടും ഇടണേണ്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മ മിക്സ് ചെയ്യും. ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ നമ്മ ഇത് മിക്സ് ചെയ്തിട്ട് ലൂസാണെന്ന് തോന്നിയാല് നമുക്ക് ഇത്രയും കൂടി മൈദപ്പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കാം ഇത്തിരി. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള മിക്സ് ആണ്. മൈദക്ക് പകരം നമുക്ക് കടലമാവ് വേണമെങ്കിൽ ഇടാട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്തിരി എടുത്തിട്ട് പാനിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലാക്കി കേട്ടോ. തക്കാളിയോട് കഴിഞ്ഞോണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് വെറുതെ ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ടുണ്ട്. ഞാൻ അതിലെല്ലാം വെന്ത് വരട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് കരിവേപ്പില പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഓട്ടിരിക്കുന്നത്. നല്ല ഗോൾഡൻ കളർ ആവുമ്പോ മറിച്ചിട്ട് കൊടുക്കാം. ഗൈസ് അപ്പൊ നേരത്തെ ഇട്ട കറിവേപ്പല്ലേ അത് നമ്മുടെ മിക്സിയിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യം തന്നെ പറയാൻ മറന്നുപോയി. അപ്പൊ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ അതും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഒരാവശ്യം കൂടി ഗൈസ് മറിച്ചിടുക. എല്ലാം അങ്ങോട്ട് മറിച്ചെടുത്ത് കളിക്കണ്ട. അപ്പൊ നമ്മുടെ തക്കാളി ഇവിടെ ഒരു അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോ നമുക്ക് എടുക്കാം. പിന്നെ എടുക്കാൻ നേരത്തെ 3 ഹൈ ഫ്ലെയിമിലിട്ടാല്
വെളിച്ചെണ്ണ പറ്റി പിടിക്കൂല, ഓയിൽ കണ്ടന്റ് കുറവായിരിക്കും. ഇനി നമുക്ക് ഇത്തിരി നമുക്കിനി ഓരോ തക്കാളി കൂടെ എടുത്ത് മാറ്റാം. നമുക്ക് ഓരോന്നും നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി ഇടാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് നമുക്ക് എടുത്തിടാം. അടുത്ത സെറ്റ് നമ്മൾ വേപ്പിലേക്ക് ഇട്ട് എടുത്തേ. അപ്പൊ അതും കൂടി നമുക്ക് എടുത്തിടാം. ഐസപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഉള്ളു നമുക്ക് കണ്ടോക്ക. നല്ല ഉച്ച ഉള്ളില് നല്ല സോഫ്റ്റും പിന്നെ പുറത്ത് നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതായിരിക്കും. ബൈ.